പഠിക്കാൻ പോകുന്ന പാഠഭാഗം ഓണമുറ്റത്ത് ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ വിട എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കവിതയാണ് ഓണമുറ്റത്ത്. ഈ പാഠഭാഗം വളരെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് നാം എന്ത് ചെയ്യണം? നമുക്ക് ഈ കവിതയെ നാല് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ആദ്യത്തെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ചോദ്യം ഇതാണ്: ഓണത്തെ വരവേൽക്കാൻ കേരളത്തിൻ്റെ പ്രകൃതി എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു? ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? ഓണത്തെ വരവേൽക്കാൻ കേരളം എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു, അതല്ലെങ്കിൽ ഓണത്തെ വരവേൽക്കാൻ കേരളത്തിൻ്റെ പ്രകൃതി എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു, ഇതാണ് ചോദ്യം. പ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് കാട്, മല, മഞ്ഞ്, പൂക്കൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഈ പാഠഭാഗത്ത് ആദ്യത്തെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ മലനാടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം മഞ്ഞാൽ ഈറനുടുത്തൊരു പാവന ഭാവം. എന്താണ് ഇതിൻ്റെ അർത്ഥം? കേരളത്തിൻ്റെ വായുവിൽ പോലും ഒരു മധുരവും ഉദാരവുമായ ഒരു ഭാവമുണ്ട്. മഞ്ഞിനാൽ ഈറനുടുത്ത പാവനമായ ഒരു ഭാവമാണ് അത് എന്നാണ് കവി പറയുന്നത്. ഇനി നമുക്ക് മൂന്ന് പൂക്കളെ കുറിച്ച് പറയാം. ഏതാണ് ആ മൂന്ന് പൂക്കൾ? മുക്കുറ്റിപ്പൂവ്, തുമ്പപ്പൂവ്, ആമ്പൽപ്പൂവ്. തുമ്പപ്പൂവ് കയ്യിൽ ഒരു കുട്ട നിറയെ പൂക്കളുമായി മലമുകളിൽ നിൽക്കുകയാണ്. തുമ്പപ്പൂക്കൾ മഴ കൊണ്ടിട്ട് തണുത്ത് വിറയ്ക്കുന്നുണ്ട്. പക്ഷേ അവ മഹാബലിയെ സ്വീകരിക്കാനായിട്ട് മലമുകളിൽ നിൽക്കുന്നു. ഇനി പറയുന്നത് മുക്കുറ്റിപ്പൂക്കളെ കുറിച്ചാണ്. മുക്കുറ്റിപ്പൂക്കൾ രാവിലെ മുഴുവനും തിരി തെറുത്ത് വയ്ക്കുകയായിരുന്നു. എന്തിനാണ് തിരി തെറുക്കുന്നത്? വിളക്ക് കത്തിക്കാനാണ് തിരി തെറുക്കുന്നത്. പകൽ മുഴുവൻ തിരി തെറുത്ത് അവയുടെ കൈകൾ കുഴഞ്ഞു എങ്കിലും അവ മഹാബലിയെ കാത്തിരിക്കുകയാണ്. മഹാബലി വരുമ്പോൾ ദീപം കത്തിക്കാനുള്ള ആ ശുഭ മുഹൂർത്തം കാത്തിരിക്കുകയാണ് മുക്കുറ്റിപ്പൂക്കൾ. ഇനി പറയുന്നത് ആമ്പൽപ്പൂക്കളെയാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ഈ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂക്കളെ കാണുമ്പോൾ കവി പറയുകയാണ്: വെള്ളിത്താലത്തിൽ സ്വർണ്ണ കിഴിയുമായി ആമ്പൽപ്പൂക്കൾ കാത്തു നിൽക്കുന്നു, മഹാബലിയെ കാത്തു നിൽക്കുന്നു രാത്രി ഒന്നും ഉറങ്ങാതെ. നമുക്കറിയാമല്ലോ ഓണത്തിൻ്റെ തലേന്ന്, തിരുവോണത്തിൻ്റെ തലേന്ന് ഉത്രാടത്തിനാൾ രാത്രിയാണ് മഹാബലിയെ നമ്മൾ ആർപ്പോയി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, അല്ലേ? ഓണത്തിൻ്റെ തലേനാൾ, തിരുവോണത്തിൻ്റെ തലേനാൾ ഉത്രാടത്തിനാണ് നമ്മൾ ആർപ്പോ വിളിച്ച് മഹാബലിയെ എതിരേൽക്കുന്നത്. അപ്പോൾ രാത്രി മുഴുവനും മഹാബലിയുടെ വരവ് കാത്ത് ആമ്പൽ പൂക്കൾ ഉറക്കമൊഴിച്ച് താലവുമേന്തി നിൽക്കുന്നു. കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും, വലിയ അതിഥികൾ ആരെങ്കിലൊക്കെ വരുമ്പോൾ, അല്ലേ, പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ആളുകൾ ആരെങ്കിലൊക്കെ വരുമ്പോൾ കുട്ടികൾ താലമേന്തി, കന്യകമാരും അമ്മമാരും ഒക്കെ താലമേന്തി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ആമ്പൽ പൂക്കൾ മഹാബലിയെ താലവുമേന്തി സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, മഹാബലി ഇതാ കടന്നു വരുന്നു. തുമ്പപ്പൂക്കളും മുക്കുറ്റിപ്പൂക്കളും ആമ്പൽപ്പൂക്കളും മഹാബലിയെ കാത്ത് പല രീതിയിൽ അവർ കാത്തിരിക്കുന്നുണ്ട്. ഈ സമയത്ത് മഹാബലി കടന്നു വരുന്നു. എങ്ങനെയാണ് മഹാബലി കടന്നു വരുന്നത്? നിലാവ് വീണ വഴികളിലൂടെ മഹാബലി കടന്നു വരികയാണ്. ഈ നിലാവ് എങ്ങനെയാണ് താഴെ വീണ് കിടക്കുന്നത്? കവുങ്ങിൻ്റെ പൂവുകൾ ചിന്നി ചിതറിയ പോലെ, കവുങ്ങിൻ പൂവുകൾ ചിതറിക്കിടക്കുന്നത് പോലെ നിലാവ് ഭൂമിയിൽ ചിതറിക്കിടക്കുന്നു. ഈ വഴികളിലൂടെയാണ് മഹാബലി കടന്നു വരുന്നത്. ഈ സമയത്ത് കവി പറയുക: ആർപ്പോ വിളിക്കുവിനുണ്ണികളെ, ആൺകുട്ടികളെ, കടലെ, നിങ്ങൾ ആർപ്പോ വിളിച്ച് മഹാബലിയെ സ്വീകരിക്കും. കന്യകമാരെ, കൊച്ചു പെൺകുട്ടികളെ, പുഴയെ,
നിങ്ങൾ കുരവയിട്ട് മഹാബലിയെ സ്വീകരിക്കൂ. കാരണം നമുക്കിനി ഇതുപോലൊരു അതിഥി കേരളത്തിലേക്ക് വരാനില്ല. നമ്മൾ കാത്തിരുന്ന ഒരു വർഷം നമ്മൾ കാത്തിരുന്ന ഒരു അതിഥിയാണ് ഈ വരുന്നത്. ഇത്രയും ആകുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. നമുക്കിനി നോക്കാനുള്ളത് രണ്ടാമത്തെ ചോദ്യം, എന്താണ് ഈ കവിതയിലെ പ്രഭാത വർണ്ണന? അല്ലെങ്കിൽ കവി ഒരു വാങ്മയ ചിത്രം വരയ്ക്കുന്നുണ്ട് ഇവിടെ. വാങ്മയം എന്നതിൻ്റെ അർത്ഥം എന്താണ്? വാക്കുകൊണ്ട് ചിത്രം വരയ്ക്കുക. വാങ്മയ ചിത്രം, വാക്കുകൾ കൊണ്ട് കവി ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. എന്താണ് ആ ചിത്രം? കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും വരച്ചിട്ടുള്ള ഒരു ചിത്രമാണിത്. ഈ ചിത്രം രണ്ട് മലകൾക്ക് നടുവിൽ സൂര്യൻ ഒരു കൊച്ചു കുടിൽ ഒരു വലിയ തെങ്ങ് പറന്നു പോകുന്ന കിളികൾ, ഇതൊക്കെ നമ്മൾ വരച്ചിട്ടുള്ള നമ്മളാരും വരയ്ക്കുന്ന ഒരു ചിത്രമാണ്. ഇതുപോലെ ഒരു ചിത്രം വരയ്ക്കുകയാണ് കവി വാക്കുകൾ കൊണ്ട്. എന്താണ് ആ ചിത്രം? സഹ്യപർവ്വതം ഒരു ചങ്ങലവട്ടം പോലെ നീണ്ടു കിടക്കുകയാണ്. നമ്മുടെ അതിർത്തിയാണ് സഹ്യൻ, അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയും. പശ്ചിമഘട്ടം എന്നോ വെസ്റ്റേൺ ഗാട്ട്സ് എന്നോ സഹ്യപർവ്വതം എന്നോ ഒക്കെ പറയുന്ന ഈ പർവ്വതം കേരളത്തിൻ്റെ അതിർത്തിയാണ്. കേരളത്തെ സംരക്ഷിക്കുന്ന ഒരു അതിർത്തിയാണ് സഹ്യൻ. സഹ്യൻ അങ്ങനെ ചങ്ങലവട്ട പോലെ, ചങ്ങലവട്ട എന്ന് പറയുന്നത് തൂക്കുവിളക്കിനെയാണ് ചങ്ങലവട്ട എന്ന് പറയുന്നത്, തൂക്കിയിടുന്ന വിളക്ക്. തറവാടുകളുടെ മുറ്റത്ത് ഉമ്മറത്തോ പൂജാമുറിയിലോ ഒക്കെ തൂക്കിയിടുന്ന വിളക്കിനെയാണ് ചങ്ങലവട്ട എന്ന് പറയുന്നത്. ഇങ്ങനെ സഹ്യപർവ്വതം ഒരു ചങ്ങലവട്ടയെപ്പോലെ നീണ്ടു കിടക്കുന്നു. ഈ ചങ്ങലവട്ടയിൽ സൂര്യനാകുന്ന തിരിതെളിക്കാൻ പ്രഭാതം വരുന്നു. പ്രഭാതത്തിൻ്റെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നിരിക്കുന്നു. പ്രഭാതം ഓണക്കോടി ഉടുത്തിട്ടുണ്ട്. എന്താണ് പ്രഭാതത്തിൻ്റെ ഓണക്കോടി? രാവിലെ കാണുന്ന മൂടൽ മഞ്ഞിനെയാണ് കവി ഓണക്കോടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രഭാതത്തിൻ്റെ കവിളുകൾ നാണത്താൽ ചുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രഭാതം പ്രഭാതത്തിൽ കാണുന്ന ചുവന്ന ആകാശത്തെയാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും എഴുതി കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവുമായി. സഹ്യപർവ്വതം ഒരു ചങ്ങലവട്ട പോലെ നീണ്ടു കിടക്കുന്നു. ഈ ചങ്ങലവട്ടയിൽ സൂര്യനാകുന്ന തിരിതെളിക്കാൻ വരികയാണ് പ്രഭാതം. പ്രഭാതത്തിൻ്റെ കവിളുകൾ ചുവന്നു തുടുത്തിരിക്കുന്നു. അവൾ ഓണക്കോടി അണിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, തൻ്റെ ചുവന്നു തുടുത്ത വിരൽ തുമ്പാൻ ഈ ചങ്ങലവട്ടയിലെ നാളം പ്രഭാതം ഇടയ്ക്കിടെ നീട്ടിയിടുന്നുണ്ട്. ഇനി ഈ പ്രഭാതത്തോട് കവി എന്താണ് പറയുന്നത്? മൂന്നാമത്തെ ചോദ്യമാണ്. ഇതൊരു കൊച്ചു ചോദ്യമാണ്, 3 മാർക്കിനുള്ള ഒരു ചോദ്യമല്ല ഇത്. നമുക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെയും 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതല്ലെങ്കിൽ പിന്നെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്. പ്രഭാതത്തോട് കവി എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത്? പ്രഭാതമേ, നീ മഹാബലിയുടെ കാലുകൾ കഴുകിക്കൂ. എന്തുകൊണ്ടാണ് കാലുകൾ കഴുകിക്കേണ്ടത്? വെള്ളം കൊണ്ടല്ല, പിന്നെയോ? പനിനീര് കൊണ്ട്. കവി പറയുകയാണ്, പ്രഭാതമേ നീ മഹാബലിയുടെ കാലുകൾ കഴുകിക്കൂ. പനിനീര് കൊണ്ട് കാലുകൾ കഴുകിക്കൂ. എന്നിട്ട് അദ്ദേഹത്തെ നമ്മുടെ മലയാള തറവാടിൻ്റെ മുറ്റത്ത് ഒരു മണിപീഠത്തിൽ ഇരുത്തും. മണിപീഠം എന്ന് വെച്ചാൽ എന്താണ്? മുത്തും രത്നവുമൊക്കെ പതിച്ച ഒരു സ്വർണ സിംഹാസനത്തിൽ നീ അദ്ദേഹത്തെ ഇരുത്തും. അദ്ദേഹത്തിൻ്റെ കാലുകൾ പനിനീര് കൊണ്ട് കഴുകിക്കണം. മലയാള തറവാടിൻ്റെ മുറ്റത്ത് ഒരു മണിപീഠം, ഒരു രത്നവും മുത്തും പതിച്ച ഒരു സ്വർണ സിംഹാസനമിട്ട് നീ അദ്ദേഹത്തെ അവിടെ ഇരുത്തും. കാരണം
ഇദ്ദേഹത്തെ ഞങ്ങൾ ഒരുപാട് കാലമായി സ്വപ്നങ്ങളിൽ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ സ്വപ്നം കാണുകയായിരുന്നു എന്നാണ് ഇനി ഓണം വരുന്നത്. ഞങ്ങൾ സ്വപ്നത്തിൽ കാത്തിരുന്ന മഹാരാജാവാണ് അദ്ദേഹം. അതുകൊണ്ട് പ്രഭാതമേ നീ അദ്ദേഹത്തിൻ്റെ കാലുകൾ മരുനീര് കൊണ്ട് കഴുകിച്ച് നമ്മുടെ മലയാളത്തറവാട്ടിൻ്റെ മുറ്റത്ത് ഒരു മണിപീഠമിട്ട് അതിലിരുത്തു എന്ന് കവി പറയുന്നു. അടുത്ത ഭാഗം ഒരല്പം കൂടി ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ്. അതിങ്ങനെയാ പറയുന്നേ. ഓണമുറ്റത്ത് എന്ന കവിതയിൽ നാടൻ പാട്ടിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് പറയുന്നത്, എടുത്തു പറയുന്നത്? നാടൻ പാട്ടിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്? ഈ ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, കവിത നൽകുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ്, നമ്മൾ കവിത വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാചികാർത്ഥം, വാചികമായ അർത്ഥം, അതിൽ പറയുന്ന അർത്ഥം, കവിതയുടെ വരികൾ പറയുന്ന അർത്ഥം. ഒന്ന്, അതിൻ്റെ വ്യംഗ്യാർത്ഥം, അതിൻ്റെ ഉള്ളിൽ ഒളിച്ച് വേറൊരു അർത്ഥം കിടപ്പുണ്ട്, ഇൻഡയറക്റ്റ് മീനിങ് കിടപ്പുണ്ട്. എന്താണത്? അപ്പം എന്താണ് ഇതിൻ്റെ വാചികാർത്ഥം എന്ന് നോക്കാം. കവി പറയാണ്, പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും, പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ച് കിതയ്ക്കും ഗ്രാമപ്പെൺകുടിമാരുടെ കരളുകൾ തുള്ളാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ, അഴകിയ കവിതകൾ പാടിയിരിക്കും ഞാനും ചാരയ വീണ പെണ്ണും, ചിലയൊന്ന് മുറുക്കാൻ ഒന്നു കുറിക്കാൻ നെല്ല് കിടച്ചാലായി എന്നിങ്ങനെയാണ് ഈ ഭാഗം പറയുന്നത്. എന്താണ് ഈ വരികളുടെ അർത്ഥം? കവി പറയുകയാണ്, ഞാനൊരു പുള്ളുവനാണ്. പുള്ളുവൻ എന്ന് വെച്ചാൽ ആരാ? കൊച്ചുകുട്ടികളുള്ള വീടുകളിൽ പോയി പുള്ളുവൻ പാട്ട് പാടുന്ന ആളുകളെയാണ് പുള്ളുവൻ എന്ന് പറയുന്നത്. ഇവരൊരു സമുദായമാണ്, പുള്ളുവൻ ഒരു ജാതിയാണ്, ഹിന്ദുമതത്തിൽ തന്നെ ഒരു ഉപവിഭാഗമാണ് പുള്ളുവന്മാർ. പുള്ളുവന്മാർ വീട്ടിൽ പോകുന്നത് എന്തിനാ? പുള്ളുവൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ വീടുകളിൽ പോയി പുള്ളുവനും പുള്ളുവത്തിയും കൂടെ പോകും. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കുട്ടികൾക്ക് നാവേറ് പാട്ട് പാടും. നാവേറ് പാട്ട്, നാവ് കൊണ്ടുള്ള ഏറ്, കൊച്ചു കുഞ്ഞുങ്ങളെ അവരുടെ ഭംഗി കൊണ്ട്, അവരുടെ ഓമനത്തം കൊണ്ട്, നിഷ്കളങ്കത കൊണ്ട് അവരെടുക്കാനും ഓമനിക്കാനും ഒക്കെ നമ്മൾ ആരും ഇഷ്ടപ്പെടും. അപ്പോൾ അവരുടെ അമ്മമാർ വിചാരിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ ഇവരെടുത്താൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ദൃഷ്ടിദോഷം വരുമോ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കണ്ണ് കിട്ടുമോ, ഓ അവരൊക്കെ എൻ്റെ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയതാണ്, എൻ്റെ കുഞ്ഞിന് നാളെ വല്ല ജലദോഷം വരുമോ, പനി വരുമോ, വയറുവേദന വരുമോ, ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാൽ അമ്മയുടെ സംശയം, ആ എന്നെ വീട്ടിലെ സ്ത്രീ എടുത്തുകൊണ്ട് എൻ്റെ കുഞ്ഞിന് പനി വന്നു, ചുമ വന്നു, വയറുവേദന വന്നു എന്നൊക്കെ അമ്മമാർ പറയും. ഇങ്ങനെ ദോഷങ്ങൾ മാറാൻ മറ്റുള്ളവർ പറയുമല്ലോ, ഓ നല്ല കുട്ടി, നല്ല ഭംഗിയുള്ള കുട്ടി, ആ എന്തൊരു ഭംഗി എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ നാവ് ദോഷം മാറാൻ പാട്ട് പാടാൻ പോകുന്നവരാണ് പുള്ളുവൻ പാട്ട് പാടുന്നവരാണ് പുള്ളുവ സമുദായക്കാർ. ഇങ്ങനെ പുള്ളുവന്മാർ ഓരോ വീടുകളിലും പോയിരുന്ന് പാട്ടുകൾ പാടും. ഈ പാട്ട് പാടുന്ന പുള്ളുവന്മാർക്ക് അവിടുത്തെ വീട്ടുകാർ ദക്ഷിണയാണ് കൊടുക്കുക, പണമൊന്നും ആയിരിക്കില്ല, നെല്ലോ അരിയോ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ കവി പറയുകയാണ്, ഞാനൊരു പുള്ളുവനാണ്, ഞാൻ വീടുകളിൽ പോയി പുള്ളുവൻ പാട്ട് പാടും. ഇനി എന്ന് പുള്ളുവൻ പാട്ട് പാടാമോ? എല്ലാ ദിവസവും ഒരു വീട്ടിലേക്ക് പുള്ളുവൻ പാട്ട് പാടാൻ ചെന്നാൽ അവർക്ക് മുഷിയും, അവർക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ അത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? പുള്ളുവൻ പാട്ടില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ പായും കുടയും നെയ്യും, പായും കുടയും ഉണ്ടാക്കും. അതൊക്കെ എനിക്കറിയാം. പിന്നെ അദ്ദേഹം പറയാണ്, പിന്നെ പല കൈവേലകളും എനിക്കറിയാം, പായുണ്ടാക്കാനറിയാം, കുടയുണ്ടാക്കാനറിയാം, കുട്ടയുണ്ടാക്കാനറിയാം, മുറമുണ്ടാക്കാനറിയാം, ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കാനറിയാം. പക്ഷേ പുഞ്ച കൊയ്ത സമയം വന്നാൽ, ഓണത്തിന് തൊട്ടു മുൻപ് കൊയ്ത്തു നടക്കുമല്ലോ, ഇങ്ങനെ പുഞ്ചപ്പാടം കൊയ്ത് കഴിഞ്ഞാൽ
പിന്നെ ഞാൻ പുള്ളുവൻ പാട്ട് പാടാനോ കുട്ടയും മുറവും കുടയും പായും ഉണ്ടാക്കാനോ ഒന്നും പോവില്ല. അപ്പോൾ പിന്നെ കവി എന്തു ചെയ്യും? കവി കറ്റമെടിക്കുന്ന വീടുകളിൽ പോകും, അവിടെ ഇരുന്ന് നാടൻ പാട്ടുകൾ അന്ന് പാടാൻ തുടങ്ങും. അപ്പോൾ ആ വീട്ടിൽ കറ്റമെതിക്കുന്ന പെൺകുട്ടികളുണ്ടാവും. കറ്റമെതിക്കുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? കറ്റമെതിക്കുന്നത് വലിയ വിഷമമുള്ള ഒരു ജോലിയാണ്. കറ്റമെതിക്കുന്നത് കറ്റമെതിക്കുക എന്ന് വെച്ചാൽ എന്താ, നെല്ലിൽ നിന്ന് നെൽമണികൾ, കതിരിൽ നിന്ന് നെൽമണികൾ അടർത്തി താഴോട്ടിടുക. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. ചിലരിങ്ങനെ അടിക്കും, ഇങ്ങനെ നെൽമണി എടുത്ത് ഇങ്ങനെ നിലത്തടിക്കും, അപ്പോൾ കുറേ മണിയൊക്കെ കൊഴിഞ്ഞു വീഴും. ഇല്ലെങ്കിലോ അവർ കാലുകൊണ്ട് തിരുമ്മും. കൈകൊണ്ട് തിരുമാനം നമുക്കറിയാമല്ലേ, പക്ഷെ ഇവർ കൈകൊണ്ടല്ല, കാലിൻ്റെ അടി കൊണ്ടാണ് തിരുമ്മുന്നത്. കാലിൻ്റെ അടി, കാലിൻ്റെ വെള്ള എല്ലാം ഓട്ടകൾ വരും, ദ്വാരങ്ങൾ വരും. ഈ നെല്ലിൻ്റെ കൂർത്ത രണ്ടറ്റങ്ങളും കാലിൻ്റെ ഉള്ളിൽ കുത്തിക്കയറിയിട്ട് അവരുടെ കാലിൻ്റെ അടിയിലൊക്കെ ദ്വാരങ്ങൾ വരും. ഈ പെൺകുട്ടികൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാവും. കാലിൻ്റെ അടിയൊക്കെ വേദനയെടുത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം നമ്മുടെ കവി അവിടെ ചെന്ന് നാടൻ പാട്ടുകൾ പാടുന്നത്. ഇങ്ങനെ നാടൻ പാട്ടുകൾ പാടുമ്പോൾ പെൺകുട്ടികൾക്ക് സന്തോഷമാവും, അവർക്ക് കൂടുതൽ ഉന്മേഷം ഉണ്ടാവും, അവർ വേഗം ചാടി എണീക്കും, കൂടുതൽ പ്രസരിപ്പോടുകൂടി കറ്റമെതിക്കാൻ തുടങ്ങും. അങ്ങനെ അവരുടെ പണികൾ വേഗം തീരും. വൈകുന്നേരമാകുമ്പോൾ ജോലി നിർത്തും, അവർക്ക് കൂലിയും കിട്ടും. ഈ സമയത്ത് അവരെന്തു ചെയ്യും? അവർ നാടൻ പാട്ട് പാടിയ നമ്മുടെ കവിക്ക് ഒരു പിടി നെല്ലോ ഒന്ന് മുറുക്കാൻ രണ്ട് വെറ്റിലയോ ഒക്കെ കൊടുക്കും. അപ്പോൾ കവി പറയുകയാണ്, എന്തെങ്കിലും കിട്ടിയാലായി, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ പാട്ട് പാടിക്കൊടുക്കും. അവരുടെ മനസ്സ് സന്തോഷിക്കാൻ, ക്ഷീണം മാറി അവർ ജോലി ചെയ്യാൻ, പണികൾ വേഗം നടക്കാൻ ഞാൻ പല കാര്യങ്ങളും, പല പാട്ടുകൾ പാടിക്കൊടുക്കും, നാടൻ പാട്ടുകൾ പാടിക്കൊടുക്കും. അങ്ങനെ ജോലിയൊക്കെ തീർന്ന് കൂലി കിട്ടുമ്പോൾ അവർ ചിലപ്പോൾ എനിക്ക് ഒരു പിടി നെല്ല് തരും. എല്ലാവരും ഓരോ പിടി നെല്ല് കൊടുത്താൽ പുള്ളുവന് കുറച്ച് നെല്ല് കിട്ടി അല്ലേ. അങ്ങനെ അവരെനിക്ക് ഒരു പിടി നെല്ലോ ഒന്ന് മുറുക്കാനായിട്ട് വെറ്റിലയും അടക്കയുമോ തരും. ഇതാണ് ഇതിലെ വാചികമായ അർത്ഥം, ഡയറക്റ്റ് മീനിങ്. എന്നാൽ ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു മീനിങ്ങും കൂടെ ഉണ്ട്. ഇതിൽ വ്യംഗ്യാർത്ഥം കൂടി ഉണ്ട്, ഒളിഞ്ഞു കിടക്കേണ്ട ഒരു അർത്ഥം. അതെന്താണ്? കവി പറയുകയാണ്, ഞാനൊരു പുള്ളുവനാണ്. ഇതിൻ്റെ അർത്ഥം തോന്നാ, പുള്ളുവൻ പാട്ട് ഒരു നാടൻ പാട്ടാണ്. പിന്നെ കവി പറയുന്നു, ഞാൻ പെൺകുട്ടി കറ്റമെതിച്ച് കിതയ്ക്കുന്ന പെൺകുട്ടികളുടെ അടുത്തിരുന്ന് നാടൻ പാട്ട് പാടും. കൃഷിയല്ലേ, കൃഷി കൊയ്തിട്ട് അല്ലേ ഈ കുട്ടികൾ കറ്റമെതിക്കുന്നത്. ഗ്രാമത്തിലെ പെൺകുട്ടികൾ കറ്റയാണ് മെതിക്കുന്നത്. കറ്റമെതിക്കുമ്പോൾ പാടുന്ന പാട്ട് എന്തായിരിക്കും? കൃഷിപ്പാട്ടായിരിക്കും. ഇവിടെ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നാടൻ പാട്ടുകൾ പലതരത്തിലുണ്ട്. പുള്ളുവൻ പാട്ടുണ്ട്, കൃഷിപ്പാട്ടുണ്ട്, ഓണപ്പാട്ടുണ്ട്. അപ്പോൾ നാടൻ പാട്ടുകൾ പല തരത്തിലുണ്ട്. പിന്നെ കവി പറയുകയാണ്, പെൺകുട്ടികൾ തളർന്നിരിക്കുകയായിരിക്കും. ജോലി ചെയ്ത് തളർന്നിരിക്കുന്ന പെൺകുട്ടികൾ പാട്ട് കേൾക്കുമ്പോൾ, കവിയുടെ പാട്ട് കേൾക്കുമ്പോൾ അവർ ഉന്മേഷത്തോടുകൂടി വന്ന് വലിയ സന്തോഷത്തോടുകൂടി അവരവർ ജോലി തുടരും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്? നാടൻ പാട്ടുകൾ അധ്വാനത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നു, അധ്വാന വേളകളെ സന്തോഷവേളകളാക്കി മാറ്റുന്നു. ഇനി അവസാനം കവി പറയുന്നുണ്ട്, ഇത് പാടിയാൽ ഒരു പിടി നെല്ല് കിട്ടിയാലായി, അല്ലെങ്കിൽ ഒരു കുന്ന് മുറുക്കാനുള്ള രണ്ട് വെറ്റില കിട്ടിയാലായി. എന്താണ് ഇതിൻ്റെ അർത്ഥം? നാടൻ പാട്ട് എഴുതുന്നവർക്കും പാടുന്നവർക്കും യാതൊരു പ്രതിഫലവും ഇല്ലാത്തൊരു കാലമായിരുന്നു. ഇതാണ് മൂന്നാമത്തെ സ്റ്റാൻസയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചോദ്യോത്തരം. എന്താണ് നാടൻ പാട്ടുകളുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഓണമുറ്റത്ത് എന്ന കവിതയിൽ കാണുന്നത്? കവി പറയുന്നു, താനൊരു പുള്ളുവനാണെന്ന്, താൻ പുള്ളുവൻ പാട്ട് പാടും, പുള്ളുവൻ പാട്ടില്ലാത്ത സമയത്ത് പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകളും തനിക്ക് ചെയ്യാനറിയാം.
പക്ഷേ കട്ടമരിക്കാൻ തുടങ്ങുന്ന സമയം വന്നാൽ, കട്ടമരിച്ചു തുടങ്ങിയാൽ താൻ പിന്നെ പായും കുടയും ഉണ്ടാക്കാനോ പുള്ളുവൻ പാട്ട് പാടാനോ പോകാറില്ല. താൻ കറ്റമരിക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് ചെന്നിരിക്കും. അവർക്ക് നാടൻ പാട്ടുകൾ പാടിക്കൊടുക്കും. അവർ ക്ഷീണം മാറി സന്തോഷത്തോടുകൂടി കൂടുതൽ ഉത്സാഹത്തോടുകൂടി ജോലി ചെയ്യും. വൈകുന്നേരമാവുമ്പോൾ അവർക്ക് കൂലി കിട്ടുമ്പോൾ അവരെനിക്ക് ഒരുപിടി നെല്ലോ ഒന്ന് മുറുക്കാനോ തരും. ഇതിൽ നിന്നും പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? നാടൻ പാട്ടുകൾ അധ്വാനത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നു. അധ്വാന വേളകളെ സന്തോഷ വേളകളാക്കി മാറ്റുന്നു. നാടൻപാട്ട് പാടുന്നവർക്കും എഴുതുന്നവർക്കും പ്രത്യേകിച്ച് പ്രതിഫലമൊന്നുമില്ല. പിന്നെയോ നാടൻപാട്ടുകൾ പല തരത്തിലുമുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ നാലാമത്തെ ചോദ്യവും കഴിഞ്ഞു. പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പഴിക്കാമെന്ന് പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവത് വേഗം അയക്കാൻ നോക്കാം. ഇവരറിയുന്നീ എന്നഭിമാനം. നാടൻ പാട്ട് പാടുന്ന കവിയെ ഇന്നത്തെ തലമുറ പെട്ടെന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നു. ഇതാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് നാടൻ പാട്ടുകളോട് താല്പര്യമില്ല, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരത്തോട് യാതൊരു പ്രതിപത്തിയും ഇല്ല ഇന്നത്തെ തലമുറയ്ക്ക്. ഇതിനെക്കുറിച്ചാണ് നാലാമത്തെ സ്റ്റാൻസ പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ഓണം വന്നു, ചിങ്ങമാസം വന്നു. ചിങ്ങമാസം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വന്നു പിറന്നു, കരഞ്ഞു, ചിരിച്ചു, മുട്ടിലിഴഞ്ഞു. അവൻ മധുരക്കറി മണിവായിൽ തേച്ചു എന്ന് വെച്ചാൽ അവൻ്റെ ചോറൂണ് നടത്തി. ചിങ്ങമാസം ഒരു കുഞ്ഞാണോ? അല്ല, അത് വന്ന് പിറന്നു. ചിങ്ങം പിറന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം ചിങ്ങമാസം തുടങ്ങി എന്നാണ്. ഒരു കുഞ്ഞിനെപ്പോലെ വന്നു, പിറന്നു, കരഞ്ഞു, ചിരിച്ചു, മുട്ടിലിഴഞ്ഞു, അവൻ്റെ ചോറൂണ് നടത്തി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ചിങ്ങമാസം തുടങ്ങി, ഓരോരോ ദിവസങ്ങളായി മുന്നോട്ട് മുന്നോട്ട് പോയി, ഒടുവിൽ ഓണത്തിൻ്റെ ദിവസവും വന്നു ചേർന്നു. ഓണത്തിൻ്റെ ദിവസം വന്നു ചേർന്നാൽ എന്താണ് ഉണ്ടാവുക? അന്ന് മഹാബലി വരും അല്ലേ. അന്ന് മഹാബലി അദൃശ്യനായിട്ട് വരും, നമുക്ക് കാണാൻ പറ്റില്ല അദ്ദേഹത്തെ. മഹാബലി അദൃശ്യനായി വന്ന് നമ്മൾ മുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന പൂക്കളത്തിന് നടുവിൽ അദ്ദേഹം ഇരിപ്പുറപ്പിക്കും. അപ്പോൾ കവി പറയാണ്, മഹാബലി വന്ന് പൂത്തറയിൽ ഇരുന്നാൽ, പൂത്തറ എന്ന് ഉദ്ദേശിക്കുന്നത് പൂക്കളത്തെയാണ് കേട്ടോ. മഹാബലി വന്ന് പൂത്തറയിൽ ഇരുന്നാൽ ഞാൻ പൂക്കളത്തിൻ്റെ തൊട്ടപ്പുറത്ത് മണലിൽ എൻ്റെ വീണയുമായി ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ നാടൻ പാട്ടുകൾ പാടാൻ തുടങ്ങും. എൻ്റെ രാജാവിന്, എൻ്റെ മഹാബലി മന്നന് ഇഷ്ടമുള്ള പാട്ടുകളാണവ. ഞാൻ അങ്ങനെ വീണമീട്ടി പാട്ടുകൾ പാടാൻ തുടങ്ങും. അപ്പോൾ പരിഷ്കാരികളായ ഇന്നത്തെ തലമുറക്കാർ ഓടിവരും. അവർ പറയും, ഈ പാട്ട് വേഗം നിർത്തും, അങ്ങേക്ക് ഞങ്ങൾ പഴവും അരിയും പപ്പടവും ഒക്കെ തരാം, പാട്ട് നിർത്തിക്കോളൂ, എന്നിട്ട് വേഗം പോയിക്കോളൂ, അടുത്ത വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇന്നത്തെ തലമുറയ്ക്ക് ആസ്വദിക്കാൻ ഒരുപാട് വേറെ പാട്ടുകളുണ്ട്, ഒത്തിരി സംഗീതങ്ങളുണ്ട് അല്ലേ. നാടൻപാട്ട് ഇന്ന് ആർക്കെങ്കിലും ഇഷ്ടമാണോ? നാടൻപാട്ട് കേൾക്കുന്നത് തന്നെ ഇന്ന് പലർക്കും അലർജിയാണ്. അപ്പം അവർ പറയും, പരിഷ്കാരികളായ പുത്തൻ തലമുറ പറയും, അങ്ങ് ഇവിടെ നിന്ന് വേഗം പോയി ഇത് അടുത്ത വീട്ടിലേക്ക് പൊക്കോളൂ, ഇവിടെ പാടണ്ട, ഞങ്ങൾ പഴവും അരിയും പപ്പടവും എല്ലാം തരാം. ഇതെല്ലാം തന്ന് ഓണപ്പാട്ടുകാരായ കവിയെ അടുത്ത വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് അവർ. പക്ഷെ കവി പറയുകയാണ്, ഇവർക്കറിയാമോ, ഈ പുത്തൻ തലമുറയ്ക്ക് അറിയാമോ എൻ്റെ അഭിമാനം? എൻ്റെ മഹാബലി മന്നൻ ആണ് ഈ പൂത്തറയിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ടുകളാണ് ഞാൻ പാടുന്നത്. കേരളത്തിൻ്റെ തനത് സംസ്കാരം, നമ്മുടെ കൃഷി, കാർഷിക ഉൽപ്പന്നങ്ങൾ, നാടൻ പാട്ട്, നാടൻ കലകൾ, നാടോടി സാഹിത്യം,
ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. പുത്തൻ തലമുറയ്ക്ക് കേരളത്തിൻ്റെ സംസ്കാരത്തോട് യാതൊരു താല്പര്യവുമില്ല. നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കണം എന്ന വിചാരം ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല എന്ന് കവി സങ്കടപ്പെടുകയാണ് ഈ കവിതയുടെ അവസാന ഭാഗത്ത്. എന്നിട്ട് കവി പറയുകയാണ്, എങ്കിലും ഞാൻ ഈ പാട്ടുകളൊക്കെ പാടും. ഇന്ന് ഓണം വെറുമൊരു വിപണന മേളയായി മാറി. പൂക്കൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് പൂക്കൾ വന്നില്ലെങ്കിൽ നമുക്ക് പൂക്കളം ഇടാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറികൾ വന്നില്ലെങ്കിൽ നമുക്ക് ഓണസദ്യ ഒരുക്കാൻ പറ്റില്ല. പിന്നെയോ ഓണക്കോടി, ഇന്ന് ഓണക്കോടി പട്ടുപാവാടയും ബ്ലൗസും സാരിയും ഒക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടികളും സ്ത്രീകളും മുണ്ടുടുക്കുന്ന കൊച്ചു ആൺകുട്ടികളൊക്കെ ഇന്നുണ്ടോ? ഇന്നത്തെ വേഷവിധാനങ്ങളൊക്കെ മാറി. ഓണം ഒരുക്കാൻ വീട്ടിൽ മടിയാണോ? എന്നാൽ ഹോട്ടലിൽ നിന്ന് ഓണം പാർസൽ വരും. നിലത്തിരുന്ന് ഉണ്ണുന്ന രീതിക്ക് മലയാളി മറന്നു കഴിഞ്ഞു. ഇന്ന് ഡൈനിങ് ടേബിളിൽ തൂഷനിലിട്ട് അതിനു മുകളിൽ വിളക്കും വെച്ച്, അല്ലെ, ഡൈനിങ് ടേബിളിന് നടുവിൽ വിളക്കും കത്തിച്ച്, നിലവിളക്കും കത്തിച്ച് വെച്ച് അങ്ങനെയാണ് നമ്മൾ ഓണം ഉണ്ണുന്നത്. പൂക്കളോ ഇന്ന് തൊടികൾ ഇല്ല, പറമ്പില്ല. വീട്ടുമുറ്റത്ത് ചെത്തി, മന്ദാരം, ചെമ്പരത്തി, കൊങ്ങണി, മുക്കുറ്റി ഇതൊന്നുമില്ല, തുമ്പപ്പൂവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓണമാണ് ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. ഈ വ്യവസ്ഥിതി മാറണം എന്ന് കവി ആത്മാർത്ഥമായിട്ട് ആശിക്കുകയാണ് ഈ ഭാഗത്ത്. ഇന്നത്തെ തലമുറയ്ക്ക് ഓണത്തോട് യാതൊരു താല്പര്യവുമില്ല. നാടൻ പാട്ടുകളോട് ഒട്ടും താല്പര്യമില്ല. നാടൻപാട്ടുകാരനായ കവിയെ പഴവും അരിയും പപ്പടവും കൊടുത്ത് വേഗം തന്നെ പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് അവർ. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യം, ഈ ഒരു അവസ്ഥ മാറണം എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. തൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന മഹാബലിയെ പൂക്കളമിട്ട് ഇരുത്തി ഓണപ്പാട്ടും ഓണക്കളികളും ഒക്കെയായി സന്തോഷിപ്പിച്ച് നല്ലൊരു ഓണസദ്യ ഉണ്ട്. മഹാബലിക്ക് ഒരു യാത്രയയപ്പ് നടത്തുക. പക്ഷേ അതിന്ന് കേരളത്തിൽ ഇല്ല. നമ്മുടെ ഓണാഘോഷങ്ങളും നമ്മുടെ കാർഷിക ഉത്സവങ്ങൾ, കാർഷിക സംസ്കാരം, കൃഷി, ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം എന്ന് ആശിക്കുകയാണ് കവി ഇവിടെ. ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിൽ നിന്ന് 4-5 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. ഒരു ചെറിയ ചോദ്യവും 4 വലിയ ചോദ്യങ്ങളും പഠിച്ചു. ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ പാഠവുമായി നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.